ഈ ദ്വാരകയിലേക്ക് എന്ന് തന്നെ പറയാം. ഈ കുബേരനഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം പറയാക്കൊന്നും വൃത്തിയില്ല. എനിക്ക് ഞാൻ പലപ്പാടായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കുബേരമൂർത്തിയെ നമസ്കരിക്കാറുണ്ട്. നമുക്കൊക്കെ സമാധാനം കിട്ടുന്നൊരു ഒരു സന്നിധിയാണ് കുബേരക്ഷേത്രം. പറയാക്കൊന്നും വൃത്തിയില്ല. അത്ര മഹത്തായ ഒരു സന്നിധാനമാണ് ഈ കുബേരക്ഷേത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് വിരാജിക്കുകയാണ് കുബേര, ആ അവതാരമൂർത്തിയായിരിക്കുന്ന കുബേര ഭഗവാൻ. ആ കുബേര ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ജയകൃഷ്ണ സാറിനെയും ആ കുടുംബത്തെയും ഇന്നും ഇന്നും ഐശ്വര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഐശ്വര്യം നമുക്ക് അവരുടെ ആ പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാം. എത്ര താഴ്മയോട് എത്ര വലിയവനായാലും ചെറിയവനായാലും എല്ലാവരും ഒരുപോലെയാണ് അവർ കാണുന്നത്. ആ പറയാതിരിക്കുന്ന വൃത്തിയില്ല. കുബേരമൂർത്തിയുടെ അനുഗ്രഹം തന്നെയാണ്, ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഒക്കെ ശരിക്കും പരിപൂർണമായി അവർക്ക് അനുഗ്രഹിച്ചു ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ നാട് മുഴുവൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ യാഗം എല്ലാം കൊണ്ടും വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. കുബേരയാഗം എന്ന് വന്നാൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. സാമ്പത്തിക നില എല്ലാ ജനങ്ങൾക്കും ഭദ്രമാകണം. അവരുടെ ഒരു കുടുംബത്തിൽ മാത്രമല്ല എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നാണ്. സാമ്പത്തികം മാത്രമല്ല അവിടെ സന്തോഷമാണ് വേണ്ടത്. സന്തോഷത്തോടെ ജീവിച്ചാൽ എല്ലാം ഭഗവാൻ താനേ കൊണ്ടുവന്നുള്ളൂ. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു സക്രമം ചെയ്യുമ്പോൾ അത് കർമ്മശുദ്ധി മതർപ്പണം, കർമ്മശുദ്ധിയാണ് വേണ്ടത്. ആ കർമ്മശുദ്ധിയോടെ ചെയ്യുമ്പോൾ ഈ യാഗം വളരെ ഫലവത്തായി തീരും, അത് സംശയമില്ല. ആ ഒരു മുഹൂർത്തം ഏപ്രിൽ മാസം 14 നടക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിച്ചേരുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം എന്നുമെന്നും വിരാജിക്കുന്ന ഭാരതം, സനാതനമൂല്യത്തെ കൈവിടാതെ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഭക്തന്മാർ എല്ലാവരും എത്തിച്ചേരുക. ഇത് ഭംഗിയായി തീരണം. അതിനുവേണ്ടി ഗുരുവായൂരപ്പനോടും മഹാഗണപതിനോടും പ്രാർത്ഥിക്കുക, അത് മാത്രമാണ് വേണ്ടത്. ഈ കുബേരയാഗം വളരെയധികം ഗംഭീരമായി നടക്കാൻ മഹാഗണപതി അനുഗ്രഹിക്കട്ടെ.